എല്ലാ കൂട്ടുകാർക്കും ഷെഫ് ജോജിയിലേക്ക് സ്വാഗതം. കർണാടകയുടെ തീരദേശത്ത് വളരെ പോപ്പുലറായ ബിരിയാണിയാണ് ഭത്കൽ ബിരിയാണി. നവായതി ബിരിയാണി എന്നും ഭത്കാലി ബിരിയാണി എന്നും ഇത് അറിയപ്പെടുന്നു. അത്ര സ്പൈസി അല്ലാത്ത എന്നാൽ വളരെ ടേസ്റ്റിയായിട്ടുള്ള ഒരു ബിരിയാണി ആണിത്. നിങ്ങൾ കർണാടകയിലെ ഉത്തര കർണാടക ഡിസ്ട്രിക്ട് വഴി പോവുകയാണെങ്കിൽ തീർച്ചയായും ഈ ബിരിയാണി ട്രൈ ചെയ്യുവാൻ മറക്കരുത്. എന്നാൽ അവിടെ പോകുവാൻ കഴിയാത്തവർക്കായി എങ്ങനെ വളരെ ഈസിയായി ഭത്കൽ ബിരിയാണി അഥവാ നവായതി ബിരിയാണി വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഭത്കൽ ബിരിയാണിക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബസമതി റൈസ് 1 കിലോ, ചിക്കൻ 1 കിലോ, വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ചെയ്തത് 3 ടേബിൾ സ്പൂൺ, പച്ചമുളക് 4 എണ്ണം, 2 സബോള അരിഞ്ഞ് എണ്ണയിൽ വറുത്തുകൊരി വെക്കാം, 4 സബോള ചെറുതായി അരിഞ്ഞത് എടുക്കാം, തക്കാളി 3 എണ്ണം, മല്ലിയില 1/2 കെട്ട്. ഇനി റൈസിനും ചിക്കനുമുള്ള മസാല കൂട്ടുകൾ എടുക്കാം. ഏലയ്ക്ക 8 എണ്ണം, ബിരിയാണി ഇല 2 എണ്ണം, ഗ്രാമ്പു 8 എണ്ണം, കറുവപ്പട്ട 5 എണ്ണം, ജീരകം 1 ടേബിൾ സ്പൂൺ. ഈ മസാല കൂട്ടുകൾ പകുതി ബിരിയാണിയുടെ മസാലയ്ക്ക് വേണ്ടിയും പകുതി റൈസിന് വേണ്ടിയും വേർതിരിച്ച് വെക്കാം. ഇനി നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാല പൗഡർ 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, 1 കപ്പ് ഓയിൽ കൂടി എടുക്കാം. ഇനി ഭത്കൽ ബിരിയാണിയുടെ മസാല തയ്യാറാക്കുവാനായി ഒരു പാത്രം നമുക്കെടുക്കാം. അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന ഗരം മസാല കൂട്ടുകൾ ഇട്ടു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സബോള ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. സബോളയോടൊപ്പം അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളകും നമുക്ക് ചേർക്കാം. ഇത് വഴറ്റി ഒരുപാട് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ തീയിൽ അല്പനേരം അടച്ചു വയ്ക്കുകയാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ച മണം മാറിക്കിട്ടും. ഇനി മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കാം. പൗഡർ അതിലേക്ക് നന്നായി വഴറ്റി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടുകൊടുക്കാം. ചിക്കൻ മസാലയിൽ നന്നായി യോജിപ്പിച്ച് നമുക്കത് ബോയിൽ ചെയ്ത് എടുക്കാം. ചിക്കൻ 1/4 ഭാഗം ബോയിലായാൽ മതിയാകും, ബാക്കി ദമ്മിൽ കിടന്ന് ബോയിലായിക്കോളും. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി നമുക്ക് അടച്ചു വെക്കാം. ഒരു ചെറിയ തീയിൽ 1/4 ഭാഗം ബോയിലാകുന്ന വരെ ചെയ്താൽ മതിയാവും. ഈ സമയം മറ്റൊരു പാത്രത്തിൽ ഏകദേശം 4 ലിറ്ററോളം വെള്ളം നമുക്ക് ബോയിൽ ചെയ്യാം.
അതിലേക്ക് ബാക്കിയുള്ള ഗരം മസാല കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. ഇനി അര മണിക്കൂർ മുമ്പേ കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന അരി ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് ബോയിലാവുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു മുക്കാൽ ഭാഗം ബോയിലായാൽ മതിയാകും. ഇപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്റ്റെയിനറിലേക്ക് നമുക്ക് മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 20 മിനിറ്റ് ചിക്കൻ ബോയിൽ ചെയ്തു. ഒരു മുക്കാൽ ഭാഗം വേവ് ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഒരല്പം ഇട്ട് കൊടുക്കാം. കുറച്ച് റൈസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത് നമ്മൾ ഈ മസാലയിലേക്ക് മിക്സ് ചെയ്യുവാൻ വേണ്ടിയാണ്. അങ്ങനെ കുറച്ച് റൈസ് മസാലയിൽ മിക്സ് ചെയ്ത് അത് ലെവലായി വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് ബാക്കിയുള്ള റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നന്നായിട്ടൊന്ന് ലെവല് ചെയ്തിടാം, പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിന് മുകളിലേക്ക് ഒരു 1/2 കപ്പ് ഓയില് ഒഴിച്ചു കൊടുക്കാം. റൈസിൻ്റെ കളറിന് വേണ്ടി ഒരല്പം ഫുഡ് കളർ ചേർക്കാം. കുറച്ച് മല്ലിയില മുകളിൽ വിതറിക്കൊടുക്കാം. കുറച്ച് ഫ്രൈഡ് ഓണിയൻ മുകളിൽ വിതറാം. ഇനി തക്കാളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. ഇത് ഭത്കൽ ബിരിയാണിയുടെ ഒരു സ്റ്റൈലാണ്. ഇനി ഇതിൻ്റെ എയറൊന്നും പുറത്ത് പോകാതെ നന്നായി അടച്ചു വെക്കാൻ പറ്റുന്ന ഒരടപ്പ് കൊണ്ട് ഇതുപോലെ അടച്ചു വെക്കാം. ഇനി ബിരിയാണി നമുക്ക് ദം ചെയ്യുവാനായിട്ട് വെക്കാം. അതിനു വേണ്ടി ഒരു പഴയ തവയെടുത്ത് ഇതുപോലെ ദം ചെയ്യാം. ഫുൾ തീ വെച്ച് തവ നന്നായി ചൂടായതിനു ശേഷം നമുക്കത് സ്ലോ ഫയറിലേക്ക് വെക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റ് നമുക്ക് ഇത് ദം ചെയ്തെടുക്കാം. 15 മിനിറ്റ് ആകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. വീണ്ടും ഒരു 15 മിനിറ്റ് കൂടി റെസ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഭത്കാലി ബിരിയാണിയെന്നും നവായതി ബിരിയാണിയെന്നും അറിയപ്പെടുന്ന ഭത്കൽ ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ ഈസിയായി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ഇത് ചെയ്യുവാനായി സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അടുത്ത വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും ഉറപ്പാക്കുക.